നമസ്കാരം എല്ലാവർക്കും. ലുക്ക് ടോപ്പ് റൂഫിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്ന വീഡിയോകളുണ്ടല്ലോ, ഇത് ഓരോ ആളുകളെ എനിക്ക് അയച്ചെന്നതാണ്. അവർക്ക് ഈ വീടുകൾ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടാവും. അവരിതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഏതായാലും ഇവരിൽ ചിലർ എന്നോട് വർക്കുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില വർക്കുകളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ളത്, കൊറോണയുടെ കാലമൊക്കെയാണ്, പരമാവധി ബഡ്ജറ്റ് കുറച്ചിട്ട് വർക്കൊക്കെ ചെയ്യുക, വളരെ ലൈറ്റ് വെയ്റ്റ് കൺസ്ട്രക്ഷനിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, റൂഫെന്ന് പറയുന്ന സംഭവം മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. വീടിനെ A to Z സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം റൂഫാണ്. അപ്പോൾ റൂഫിൻ്റെ കാര്യത്തിൽ വരുമ്പം നിങ്ങൾ യാതൊരു തരത്തിലും അമാന്തം കാണിക്കരുത്. നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുക. ഷിംഗിൾസ് എന്ന് പറയുന്ന മെറ്റീരിയൽ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് 100% അനുയോജ്യമായ കാര്യം തന്നെയാണ്. അതിൽ നിങ്ങൾ യാതൊരു വീഴ്ചയും വരുത്തേണ്ട. അഡ്വാൻറ്റേജ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് പറയാനുള്ളത് പൊട്ടിപ്പോകില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 100% വാട്ടർ പ്രൂഫിങ്ങാണ്, 10% ഹീറ്റ് റെസിസ്റ്റുമാണ്. ഇതുപോലെ 40 വർഷം ഗ്യാരണ്ടി തരുന്നത് നമുക്കൊരു 20 വർഷം ഗ്യാരണ്ടി പോരെ. ഏതായാലും 13 വർഷമായിട്ട് നമ്മുടെ മെറ്റീരിയലിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനെ ഏതെങ്കിലും കംപ്ലൈൻസ് ഉള്ളവർ വിളിച്ചോളൂ, ആ കംപ്ലൈൻറ്റുകൾ നമുക്ക് പരമാവധി അത് വൃത്തിയാക്കി എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അത് മാറ്റിത്തരാൻ നമ്മൾ ഉറപ്പ് തരികയാണ്. കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും നമുക്ക് സർവീസുണ്ട്. അപ്പം സർവീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രശ്നമാക്കണ്ട. കാരണം തെക്കൻ കേരളത്തിലാണ് നമ്മളിത് ആദ്യമായിട്ട് ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. എങ്കിൽ പോലും ഇന്ന് ഞാൻ സന്തോഷത്തിലാണ്. കാരണം എല്ലാ ആളുകളും, അറിയാവുന്നവരൊക്കെ, മുൻപരിചയമുള്ള ആളുകളൊക്കെ വിളിച്ച് വർക്ക് തരുന്നുണ്ട്. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്നവരും എന്നെ ഈ ഇബാദുർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ എനിക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ അത്യാവശ്യം റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 2000 ആളുകളോളം നമുക്ക് ഇതിൽ വരിക്കാരാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ എനിക്ക് കമൻറ്റുകളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഡിസ്ക്ലേക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യങ്ങളും ഇതിനകത്തില്ല. കാരണം ഇതൊരു മത്സരമൊന്നുമല്ലല്ലോ, ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ലേ. അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുടെ കുടുംബങ്ങൾ നടന്നു പോകുന്നുണ്ട്, എൻ്റെ കാര്യം നടന്നു പോകുന്നുണ്ട്. സത്യസന്ധമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും യാതൊരു ദോഷവും ഉണ്ടാകില്ല, അത് നമ്മൾ ഉറപ്പു തരികയാണ്. പിന്നെ ഏത് സമയത്ത് വിളിച്ചാലും വരുന്നുണ്ട്. ചെറിയ വർക്കാണെങ്കിലും ക്ലബ് ചെയ്തത് ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെന്താ പറയണ്ടേ, ഇത് നല്ല സംഭവമാണ്. റൂഫിംഗ് ഷിംഗിൾസ് യാതൊരു തരത്തിലുള്ള പോരായ്മകളുമില്ല. നല്ല ബ്രാൻഡഡായിട്ടുള്ള ഷിംഗിൾസ് ഉപയോഗിക്കുക. ഇനി ആരെങ്കിലും ബ്രാൻഡഡ് റൂഫിംഗ് ഷിംഗിൾസിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, റൂഫിൻ്റെ അളവിനകത്ത് നല്ല വേരിയേഷൻ കാണാം. 1000 സ്ക്വയർ ഫീറ്റ്, 1150 സ്ക്വയർ ഫീറ്റ് എന്ന് അളക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഞാൻ മാത്രം സത്യവാനും മറ്റുള്ളവരും മോശക്കാരും അല്ല, അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. 1-2 സൈറ്റിൽ ഒരുപാട് സൈറ്റുകളിൽ ഇപ്പോൾ അങ്ങനത്തെ അനുഭവം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ റേറ്റ് കുറച്ച് തരുന്ന ആളുകളിൽ നിങ്ങൾ സത്യസന്ധതയുണ്ടെന്ന് വിചാരിക്കേണ്ട. റേറ്റ് ഇതിനൊരു മാന്യമായ റേറ്റുമുണ്ട്. ഞാൻ നേരത്തെ 2-3 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 18% ഇതിൻ്റെ ടാക്സ് ഉള്ളത്. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്ക പോലുള്ള രാജ്യത്തുനിന്ന് ഈ മെറ്റീരിയൽ കയറി വരുന്നതാണ്. നമ്മളിവിടെ കൊണ്ടുവന്ന് കളക്ട് ചെയ്യുന്നതിന് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലോഡിങ്ങും അൺലോഡിങ്ങും ഇതിൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസും ഒക്കെ ആയിട്ട് നല്ലൊരു റേറ്റ് അതിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് റൂഫിംഗ് ഞാൻ തുറന്ന് ഷിംഗിൾസിൻ്റെ റേറ്റ് ഇത്രയ്ക്ക് ഞാൻ ചെയ്തു തരാമെന്ന് പറയാത്തതിൻ്റെ കാരണം, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഫോൺ ചെയ്ത് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള റേറ്റ് തരാം. വർക്ക് ഏത് ഡേറ്റിൽ തുടങ്ങണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ഡേറ്റിൽ തന്നെ വർക്ക് പരമാവധി തുടങ്ങാനുള്ള സാഹചര്യവും നമുക്കൊരുക്കാം. കളറിൻ്റെ കാര്യത്തിലൊന്നും സെപ്പറേറ്റ് റേറ്റുകളൊന്നുമില്ല. പിന്നെ കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ ഷിംഗിൾസുകളും ഉപയോഗിച്ച് അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പം അതിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പരാതികളില്ലാത്തതും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ പൂർണ്ണമായിട്ടും
അടിപൊളി അല്ലെങ്കിൽ സന്തോഷമായിട്ട് നമുക്ക് ഇറങ്ങി വരാൻ കഴിയുന്നതുമായിട്ടുള്ള മെറ്റീരിയലായിരിക്കും. അതിപ്പം ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ചകളും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാലിപ്പോൾ നമുക്ക് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല പരിചയസമ്പത്തുള്ള, നല്ലതുപോലെ ആത്മാർത്ഥമായി എനിക്കൊപ്പം നിന്ന് ജോലി ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളാണ് എനിക്കുള്ളത്. മലയാളികളായിട്ടുള്ള ആളുകൾ കൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലും യാതൊരു വിഷയമില്ല. സേഫ്റ്റിയുടെ കാര്യത്തിൽ 100% സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്ര വലിയ ചരിഞ്ഞ റൂഫാണെങ്കിൽ പോലും വർക്കുകൾ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. എത്ര ചെറിയ റൂഫിൻ്റെ വർക്കാണെങ്കിലും അതും നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. ഏത് ജില്ലയിലാണെങ്കിലും വർക്കുകൾ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ആളുകൾ എന്നോട് സ്ഥിരമായിട്ട് ഫോണിലൂടെ ചോദിക്കുന്നത്. ഇനി ഒരു സെപ്പറേറ്റായിട്ടുള്ള കാര്യം പറയാം. രണ്ടാമത്തെ നിലയ്ക്ക് മുകളിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ലൈറ്റ് വെയ്റ്റ് കൺസ്ട്രക്ഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ലൈറ്റ് വെയ്റ്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ACC ബ്ലോക്കാണ്. അതായത് 20% സിമെൻറ്റും ബാക്കി ക്ലേയും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഫ്ലൈ ആഷും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ബ്രിക്സാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം അവൈലബിളാണ്. പിന്നെ അതിന് മുകളിൽ ഡ്രസ് വർക്ക് ചെയ്യുന്നു. ഡ്രസ് വർക്കിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് അതിൻ്റെ ലെങ്തും വിഡ്ത്തും അനുസരിച്ചാണ് അതിൻ്റെ ഒരു കണക്കിൻ്റെ ഒരു ക്രമീകരണം ഉള്ളത്. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. സിമെൻറ്റ് ബോർഡ് ഒരു 10 mm തൊട്ട് മുകളിലോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സിമെൻറ്റ് ബോർഡ് ഈ ബോർഡുണ്ട്, ബി ബോർഡുണ്ട്. അപ്പം ക്ലയൻറ്റിൻ്റെ റേറ്റുമായിട്ട് അവരുടെ ബഡ്ജറ്റുമായിട്ട് അനുസരിച്ച് വേണം അത് നമുക്ക് കമ്പയർ ചെയ്യാൻ. സിമെൻറ്റ് ഫൈബർ ബോർഡിന് മുകളിൽ നമുക്ക് ഷിംഗിൾസ് ലേ ചെയ്യാൻ പറ്റും. അത് രണ്ടാമത്തെ നിലയ്ക്ക് മുകളിൽ ചെയ്യാം. ആദ്യത്തെ നില വാർക്കാതെ ചെയ്യുന്നവർക്കും ചെയ്യാം, യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനത്തെ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ബാക്കിലോട്ട് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെന്താണ്, നെയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദോഷത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. നെയിലിൽ ഒട്ടും വെള്ളം ചെല്ലുന്നില്ല. നെയിലിന് പുറത്ത് വീണ്ടും ഓവർലാപ്പാണ് വരുന്നത്. ഏകദേശം നമുക്ക് 2 ഷിംഗിൾസിൻ്റെ കനം വരുന്നത് 6 mm തിക്നെസ് ആണ് വരുന്നത്. ഗ്രാനൂൾസ് കൂടുതലായതുകൊണ്ട് ഇനി അത് ഗ്രാനൂൾസ് കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നു. ഗ്രാനൂൾസ് നമുക്ക് കൂടുതലായിട്ട് 8-5 ചെയ്ത് വരുന്ന ഷിംഗിൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ 1-2 ദിവസം അതിനൊരു കൊഴിച്ചിൽ വരും. അല്ലെങ്കിൽ പിന്നെ നേരത്തെ ചെയ്ത ആൾക്കാരൊക്കെ കംപ്ലൈൻറ്റ് പറയത്തില്ലേ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് ദയവു ചെയ്ത് മനസ്സിലാക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിരുന്ന അല്ലെങ്കിൽ ഇത്തരം ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ്, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഷിംഗിൾസ് നിർമ്മാതാക്കളുടെ മെറ്റീരിയലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി എന്താ പറയേണ്ടത്, ഷിംഗിൾസിനെ കുറിച്ച് ഒരുപാട് ആളുകളാണ് വിളിച്ച് ഫോണിലൂടെ ചോദിക്കുന്നത് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്. റേറ്റ് നമ്മൾ പറയാത്തതിൻ്റെ കാരണം, റേറ്റ് പറഞ്ഞ പിന്നെ നിങ്ങൾ നമ്മളെ വിളിക്കില്ലല്ലോ. നിങ്ങൾ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് റേറ്റ് പറയാത്തത്. നിങ്ങൾ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോഴോ എനിക്ക് റേറ്റ് പറയാൻ പറ്റും. നിങ്ങൾ ഒരു വർക്ക് നമുക്ക് തരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു കാരണമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് റേറ്റിൻ്റെ കാര്യത്തിൽ ഓപ്പണായിട്ട് പറയാത്തത്. തീർച്ചയായിട്ടും എല്ലാവരും വിളിക്കുമെന്ന് വിശ്വസിക്കുന്നു. വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരു ഡേറ്റും അവരുടെ സാഹചര്യവും സമയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം. സാമ്പത്തിക ഇടപാടുകൾ ലുക്ടോപ്രോഫിക്സിൻ്റെ പേരിൽ മറ്റാരെങ്കിലും നടത്തിയാൽ ഞങ്ങളതിൽ ഉത്തരവാദിത്വം വഹിക്കുന്നതല്ല. നമുക്ക് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ നമ്മുടെ ലുക്ടോപ്രോഫിക്സിൻ്റെ പേരിൽ വർക്കുകൾ ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ ഞാനോ റിയാസ് എന്ന ഞാനോ മറ്റൊരു വ്യക്തികളോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് കൂടുതൽ എക്സിക്യൂട്ടീവ്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഏതായാലും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറുമായിട്ട് പൂർണ്ണമായി ഉറപ്പ് വരുത്തിന് ശേഷം അഡ്വാൻസ് ലെവൽ നമ്മൾ കൈപ്പറ്റാറില്ല. വർക്ക് തീർന്നതിന് ശേഷമാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഫണ്ട് വാങ്ങാറുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരു ശ്രദ്ധ വെക്കുക. അപ്പോൾ എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നിർത്തിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.